ബി ജെ പിയുടെ തുറപ്പുചീട്ടാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ധനമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് ഒരുപാട് ആശ്വാസം നൽകി. നിർമ്മല സീതാരാമൻ ഇത്തവണ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കണം എന്നത് ബി ജെ പിയുടെ അനിവാര്യതയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ എവിടെ നിന്നാലും നിർമ്മല പൊട്ടും, അത്ര ശക്തിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക്. കേരളത്തിൽ തിരുവനന്തപുരമൊക്കെ ഓങ്ങി വെച്ചെങ്കിലും അവിടെയും പൊട്ടും. അതുകൊണ്ട് സുരക്ഷിത മണ്ഡലം തേടി നിർമ്മല സീതാരാമന് വേണ്ടി പാഞ്ഞു നടക്കുകയാണ് മോദിയും അമിത്ഷയും. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമൻ എടുത്തിട്ടുള്ള നിലപാടുകൾ ശ്രദ്ധേയമാണ്. ആ നിലപാടുകൾ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയും ആയിരുന്നു. ബി ജെ പിയെ വലിയൊരു പ്രസ്ഥാനമാക്കി വളർത്താൻ ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന് സാധിച്ചു. പക്ഷേ ഇപ്പോൾ നിർമ്മല സീതാരാമനെ അടിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ഭർത്താവ് പാറക്കാല പ്രഭാകരൻ രംഗത്തെത്തിയിരിക്കുന്നു. നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പാറക്കാല പ്രഭാകരൻ ചെറിയൊരു വ്യക്തിയല്ല, എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിനറിയാം എവിടെ എന്തൊക്കെ സംഭവിക്കും. അദ്ദേഹം പറയുന്നു, ഇനി ഒരിക്കൽ കൂടി മോദി സർക്കാർ രംഗത്തെത്തിയാൽ നടക്കുന്നത് വലിയൊരു വിപത്താണ്. നടക്കുന്നത് വലിയൊരു വിപത്ത് എന്നതിൽ ഉപരി വലിയൊരു തകർച്ചയിലേക്ക് ഇന്ത്യയെ നയിക്കും. മോദി സർക്കാർ കടമെടുത്തും മറ്റും സ്ഥാപിക്കപ്പെട്ട പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. പകൽക്കൊള്ളയാണ് മോദി സർക്കാർ നടത്തുന്നത്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ഭാര്യ പൂർണ്ണമായും പരാജയമാണ്. ഇതാണ് പറക്കാല പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നത്. നിർമ്മല സീതാരാമന് എട്ടിൻ്റെ പണി കൊടുക്കാൻ സ്വന്തം ഭർത്താവ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. എട്ടിൻ്റെ പണിയെന്നല്ല, ഇതൊരു 18-ൻ്റെ പണിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിർമ്മല സീതാരാമൻ ഇപ്പോൾ കടന്ന് ഓടുകയാണ്. ഇതുവരെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിർമ്മല സീതാരാമൻ മന്ത്രിയായിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർമ്മല സീതാരാമൻ മത്സരിക്കണം എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ്. കാരണം ധനമന്ത്രി എന്ന നിലയിൽ അവർ അത്രയേറെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് ബി ജെ പി പറയുന്നത്. പക്ഷെ അവരുടെ ഭർത്താവ് പറയുന്നത് ധനമന്ത്രി എന്ന നിലയിൽ ഇവർ വലിയ പരാജയമായിരുന്നു, ഇവർ വലിയൊരു പരാജയമായിരുന്നു എന്നാണ് അവരുടെ ഭർത്താവ് പറയുന്നത്. എന്ത്, ഭർത്താവ് ചില്ലറക്കാരനല്ല, നിരവധി എക്കണോമിക്സ് തിയറിയെ ആസ്പദമാക്കി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. തമിഴ്നാടാണ് നിർമ്മല സീതാരാമൻ്റെ തട്ടകം. ആ തമിഴ്നാട്ടിൽ ഒരു മണ്ഡലത്തിൽ നിന്നാലും നിർമ്മല സീതാരാമൻ ജയിക്കുമോ എന്നുള്ളത് പാടാണ്. കാരണം അവിടെ ഇപ്പോൾ ഡി എം കെയുടെ യുഗമാണ്, ഡി എം കെയുടെ യുഗപ്പിറവിയാണ്. മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥികളെ എല്ലാവരെയും പരാജയപ്പെടുത്തുമെന്ന് ബി എം കെ മാത്രമല്ല എ ഡി എം കെ തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു കാലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന എ ഡി എം കെയും ഇതേ തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു. അതിനിടയിലാണ് പറക്കാല പ്രഭാകരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഭാര്യയെ ഭർത്താവ് തള്ളി പറയുക, അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പറക്കാല പ്രഭാകരൻ്റെ പ്രസ്താവന വന്നതോടുകൂടി കോൺഗ്രസ് സൈബറിടങ്ങൾ ഇത് ആഘോഷിക്കുകയാണ്. പറക്കാല പ്രഭാകരൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒക്കെ ബി ജെ പിക്കും നിർമ്മല സീതാരാമനും എതിരാണ്. നിർമ്മല സീതാരാമൻ പല വിധത്തിലുള്ള ഗിമിക്കുകൾ കാണിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ധനമന്ത്രി എന്ന നിലയിൽ അവർ കാണിക്കുന്ന മെയ്വഴക്കം ശ്രദ്ധേയവുമാണ്. പക്ഷേ അവരുടെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ പറയുന്നു, ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ദരിദ്ര രാജ്യമായി മാറും, റൊട്ടിക്ക് വേണ്ടി കൈനീട്ടുന്ന രാജ്യമായി മാറും, ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാജ്യമായി മാറും.